സഹോദരങ്ങളെ, എന്താണ് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ പഠിക്കണമെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്താൻ. കാരണം ആളുകൾ പലപ്പോഴും ഇതിൻ്റെ കാര്യത്തിൽ തർക്കിക്കാറുണ്ട്. നമ്മുടെ നാട്ടിൽ ബിദ്അത്തുകൾ വ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആളുകൾ ബിദ്അത്ത് എന്താണ് എന്നറിയാത്തൊരു പ്രശ്നമാണ്. ഞാനിതാ ഇത് വഹാബികൾ പറയുന്നത് എന്നാണല്ലോ പറയുക. അൽ ഇമാം ശാത്തിബി മാലിക്കി പണ്ഡിതനാണ് റഹിമഹുല്ലാ. അദ്ദേഹം തൻ്റെ പ്രസിദ്ധമായ അൽ ഇഅ്തിസാം എന്ന ഗ്രന്ഥത്തിൽ എന്താണ് ബിദ്അത്ത് എന്ന് വിവരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, അൽ ബിദ്അത്തു ഹിയ തരീഖത്തുൻ ഫിദ്ദീനി മുഖ്തറഅ തുദാഹി അശ്ശറഇയ യുഖ്സദു ബിസ്സുലൂകി അലൈഹൽ മുബാലഗ ഫിത്തഅബ്ബുദി ലില്ലാഹി തബാറക വതആല. അദ്ദേഹം ബിദ്അത്ത് എന്താണ് എന്ന് നിർവചിച്ചു പറഞ്ഞതാണ്. ഞാനിത് നിർവചനം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ചെറിയൊരു പ്രയാസം അനുഭവപ്പെട്ടതെന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പക്ഷെ ഇത് നിങ്ങൾ പഠിക്കൽ ആവശ്യമാണ്. അദ്ദേഹം പറഞ്ഞു, തരീഖത്തുൻ ഫിദ്ദീൻ, ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ദീനിലുള്ള അതിലുണ്ടാക്കപ്പെടുന്ന ഒരു മാർഗമാണ്. എന്താ പറഞ്ഞത്? തരീഖ ഫിദ്ദീൻ, ദീനിന്റെ കാര്യത്തിൽ ഉണ്ടാക്കപ്പെടുന്ന മാർഗമാണ്. മുഖ്തറ, ആ മാർഗം പുതുതായി നിർമ്മിക്കപ്പെട്ടതാണ്. പഴയ മാതൃകയില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു നൽകാത്ത, സഹാബികൾ പഠിപ്പിച്ചിട്ടില്ലാത്ത പുതിയ മാർഗമാണ്. രണ്ട് കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം പറഞ്ഞു തരീഖ ഫിദ്ദീൻ, ദീനിൽ പുതുതായി ഉണ്ടാക്കിയ കാര്യമാണ്, അതാണ് ബിദ്അത്ത്. ദുനിയാവിൽ പുതുതായി ഉണ്ടാക്കുന്ന കാര്യം ബിദ്അത്ത് അല്ല. എബിദിനം ബിദ്അത്ത് അല്ലേ? ഈ പാടുന്ന മൗലീദ് ബിദ്അത്ത് അല്ലേ എന്ന് ചോദിച്ചാൽ, അപ്പൊ നിങ്ങൾ മൈക്ക് ഉപയോഗിക്കാറില്ലേ, ഇതൊക്കെ റസൂൽ ഉപയോഗിച്ചാണോ, നിങ്ങൾ കാർ ഓടിക്കാറില്ലേ, അത് റസൂൽ ഉപയോഗിച്ചാണോ എന്ന് ചോദിക്കാറുണ്ട്. എന്താ അദ്ദേഹം പറഞ്ഞത്? തരീഖ ഫിദ്ദീൻ, ദീനിന്റെ കാര്യത്തിൽ പുതുതായി ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങൾ, അതാണ് ബിദ്അത്തിൽ ഉൾപ്പെടുള്ളൂ. അതല്ലാത്തത് ബിദ്അത്തിൽ ഉൾപ്പെടുകയില്ല. നന്നായി നമ്മൾ മനസ്സിലാക്കണം. സഹാബികൾ അവരുടെ കാലഘട്ടത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ അവരുണ്ടാക്കിയിട്ടുണ്ട്. ദുനിയാവിന്റെ കാര്യത്തിൽ, അവരുടെ ദുനിയാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പുതിയ പുതിയ മാർഗങ്ങൾ അവരുണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ദീനിന്റെ കാര്യത്തിൽ ഒരു പുതിയൊരു മാർഗം ഉണ്ടാക്കിയോ? ഇല്ല. തരീഖത്തുൻ ഫിദ്ദീനി മുഖ്തറ, ദീനിൽ പുതുതായി ഉണ്ടാക്കപ്പെടുന്ന മുഖ്തറഅത്തായ പുതിയ ഒരു മാർഗമാണ് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ. പുതിയതായിരിക്കണം. പണ്ഡിതന്മാർ പറഞ്ഞു, ബിദ്അത്ത് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മുൻ മാതൃകയില്ലാത്തത് എന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയാൻ പറഞ്ഞു, ഖുൽ മാ കുൻതു ബിദ്അം മിനർ റസൂൽ. അല്ലാഹുവിന്റെ റസൂലെ പറയുക, ഞാൻ റസൂലുകളിൽ ഒരു ബിദ്അല്ല. എന്തതിനർത്ഥം? എന്നെ പോലത്തെ റസൂലുകൾ മുൻപും വന്നിട്ടുണ്ട്, ഞാൻ ആദ്യമായി വരുന്ന ഒരു ബിദ്അത്തായ റസൂലല്ല. അങ്ങനെ എന്നെ പോലത്തെ റസൂലുകൾ മുൻപ് വന്നിട്ടുണ്ട്, ഞാൻ ഒരു പുതിയ ആളല്ല, പഴയ എവിടെയും കേൾക്കാത്തൊരു കാര്യവുമായിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ അള്ളാഹു കൽപ്പിച്ചത് ഈ വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ്. ഇപ്പൊ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലോ സഹാബത്തിന്റെ അരികിലോ മാതൃകയില്ലാതെ പിന്നീട് പിൽക്കാലഘട്ടത്തിൽ പുതുതായി നിർമ്മിക്കപ്പെട്ടതാണ്. ഏത് കാര്യത്തിൽ? ഏത് കാര്യത്തിൽ? ദീനിന്റെ കാര്യത്തിൽ. അതാണ് തരീഖ ഫിദ്ദീൻ, ദീനിന്റെ കാര്യത്തിൽ ഉണ്ടാക്കപ്പെടുന്ന മാർഗമാണ് മുഖ്തറ. അതാകട്ടെ പുതുതായി ഉണ്ടാക്കപ്പെട്ടതാണ്. തുദാഹി അശ്ശറഇയ, ആ മാർഗം അതിന് സമാനതകളുള്ളത് അള്ളാഹുവിന്റെ ദീനായ ശറഇന്റെ നിയമങ്ങളോടാണ്. ദീനുമായി ബന്ധപ്പെട്ട ശരീഅത്തിന്റെ മാർഗം, ശരീഅത്തിന്റെ രീതികൾ അതിനോട് സമാനതകളുള്ളതായിരിക്കും ബിദ്അത്ത്. എന്താ പറഞ്ഞത്? ബിദ്അത്ത് എപ്പോഴും എന്തായിരിക്കും? ദീനിന്റെ വഴികളോട് സമാനതകൾ ഉള്ളതായിരിക്കും. നന്നായി പഠിക്കണം. ഒരിക്കലും ഒരു ബിദ്അത്ത് എന്താവൂല, ഒരാൾ വേരി നമുക്ക് വ്യഭിചരിക്കാന്ന് പറഞ്ഞിട്ട് ബിദ്അത്ത് ഉണ്ടാക്കൂല, അതല്ലെങ്കിൽ നമുക്ക് പോയി മോഷ്ടിക്കാമെന്ന് പറഞ്ഞ് ബിദ്അത്ത് ഉണ്ടാക്കില്ല. ബിദ്അത്ത് എപ്പോഴും എന്തായിരിക്കും? ദിക്റായിരിക്കും, സലാത്തായിരിക്കും, നിസ്കാരമായിരിക്കും, നോമ്പായിരിക്കും, ഇബാദത്തുകളായിരിക്കും. ദീനിന്റെ മാർഗത്തോട് സമാനത ഉള്ളതായി. ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് സാധാരണക്കാരിൽ പലരും ബിദ്അത്തിനെ എതിർത്താൽ അവർ തിരിച്ചു വയ്ക്കും, ഞങ്ങൾ ചൊല്ലുന്നത് സലാത്തല്ലേ, ഞങ്ങൾ കാണിക്കുന്ന റസൂലാണ് മഹബത്തല്ലേ, ഞങ്ങൾ ഓർ പ്രാർത്ഥിക്കുന്ന ദുആ അല്ലേ, ഞങ്ങൾ നല്ലതല്ലാതെ മറ്റെന്താണ് ചെയ്യുന്നത് എന്ന് അവർ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? ബിദ്അത്തിനെ അവർ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ തന്നെ തുദാഹി അശ്ശറഇയ, അത് ദീനിന്റെ മാർഗത്തോട് സമാനതകളുള്ള, അതിനോട് സമാനതകൾ തോന്നിപ്പിക്കുന്ന രൂപത്തിലായിരിക്കും ബിദ്അത്തുകൾ എല്ലാ കാലഘട്ടത്തിലും നിർമ്മിക്കപ്പെടുക. ഇപ്പം ഹറാം ചെയ്യുകയാണെങ്കിൽ തന്നെ അത് ബിദ്അത്തിൽ പെടണമെങ്കിൽ അതിൽ ദീനിൻ്റെ ഒരു രൂപം ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഉദാഹരണത്തിന് സൂഫികൾ ഉണ്ടാക്കിയ പോലെ സൂഫി തരീഖത്തുകാർ ഹറാമുകൾ വരെ എന്താക്കി? ദീനിൻ്റെ മാർഗമാക്കി. ഉദാഹരണത്തിന് തരീഖത്തിലെ ഒരു ഷെയ്ഖിൻ്റെ കഥയായി ഇവർ ഇവിടെ നാട്ടിൽ പ്രചരിപ്പിക്കുന്ന പുസ്തകങ്ങളുള്ളതാണ്, അറബിയിലൊക്കെ അടിച്ച് വിതരണം ചെയ്യുന്ന പുസ്തകങ്ങൾ. ഒരിക്കലും ഒരു ഷെയ്ഖിൻ്റെ തരീഖത്തിൻ്റെ ഷെയ്ഖിൻ്റെ അടുത്തേക്ക് ഒരാൾ കയറി ചെന്നു. അപ്പോൾ നോക്കിയപ്പോൾ ചുറ്റുപാടൊക്കെ പെണ്ണുങ്ങൾ ഇരിക്കുന്നു, അന്യ സ്ത്രീകൾ ഇരിക്കുന്ന അയാൾ അവരൊപ്പം ഇങ്ങനെ കെട്ടിപ്പിടിച്ചായിരിക്കുന്നത്, അഊദു ബില്ലാ. അതോടൊപ്പം അയാൾ കുടിക്കുന്നത് മദ്യമാണ്. ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത് ഹൂറുൽ ഈനാണ്, ഇത് സ്വർഗത്തിലുള്ള മദ്യമാണ്. നോക്കൂ നിങ്ങൾ, അത് ബിദ്അത്തായത് എന്തുകൊണ്ടാണ്? അതിന് ദീനിൻ്റെ ഒരു രൂപം പുറമേക്ക് കാണിച്ചു കൊടുത്തു, അതുകൊണ്ടത് ബിദ്അത്തായി.
അതല്ലെങ്കിൽ അതെന്താണ്? സാധ ഹറാമാണ്. പക്ഷെ അതിന് ദീനിന്റെ രൂപം നൽകിയതോടുകൂടി അത് ബിദ്അത്തായി മാറി. തുവാഹി അശ്ശറഇയ്യ, അത് ദീനിന്റെ രീതിയോട് യോജിക്കുന്നതാണ്. യുഖ്സദു ബിസ്സുലൂക്കി അലൈഹൽ മുബാലഗത്തു ഫി തഅബ്ബുദില്ലാഹ്, ആ മാർഗത്തിൽ പ്രവേശിക്കുന്നത് കൊണ്ട് ഒരാൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? അള്ളാഹുവിനുള്ള ഇബാദത്തിൽ അതിരു കവിയാനാണ്, അള്ളാഹുവിനുള്ള ഇബാദത്ത് അത് വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഒരാൾ ബിദഅത്ത് ചെയ്യുക. ബിദഅത്ത് ചെയ്യുന്ന അള്ളാഹിനെ ധിക്കരിക്കണം എന്നുള്ള ഉദ്ദേശത്തിലല്ല, ബിദഅത്ത് ചെയ്യുന്നത് അള്ളാഹുവിനുള്ള ഇബാദത്ത് അധികരിപ്പിക്കണം എന്ന ഉദ്ദേശത്തിൽ. ഇതാണ് ബിദഅത്തിൻ്റെ നിർവചനമായി പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. സാധാരണ ആളുകൾ ചോദിക്കും, നിങ്ങൾ ബിദഅത്തിൻ്റെ താരീഫ് പറ, താരീഫ് പറ എന്നിങ്ങനെ പറഞ്ഞു. ഇതാണ് താരീഫ്, ഇതാണ് ഉലമാക്കൾ പറഞ്ഞ നിർവചനം. ഇത് നിങ്ങൾ അംഗീകരിക്കുന്നു എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എത്രയോ ബിദഅത്തുകൾ നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും.